ഞാൻ പഠിച്ചതെല്ലാം ഗവൺമെൻറ് സ്കൂളുകളിലാണ്. മൂന്നാല് സ്കൂളിലൊക്കെ ആയിട്ടാണ് പഠിച്ചത്. ഒന്നോട്ട് എൽ കെ ജി തൊട്ട് രണ്ടാം ക്ലാസ് വരെ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ സ്കൂളുള്ളൂർ ഗവൺമെൻറ്റിൽ. അത് കഴിഞ്ഞ് മൂന്നോട്ട് പത്ത് വരെ സെൻറ്റ് ജോസഫ്സിൽ, ലാറ്റിൻ ഗവൺമെൻറ്റാണ്. അത് കഴിഞ്ഞ് പ്ലസ് ടു പഠിച്ചത് സെൻറ്റ് റാഫേൽസിൽ. ഇപ്പം ഡിഗ്രി ചെയ്യുന്നത് കറസ്പോണ്ടൻസ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിരുന്ന സ്കൂളിൽ മിസ് സെൻറ്റ് റാഫേൽ എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ ഞാനവിടെ മിസ് സെൻറ്റ് റാഫേലായിരുന്നു പഠിച്ചിരുന്ന വർഷം. അത് കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ ഒരു കോമ്പറ്റീഷൻ, എൻ്റെ നാട്ടിലൊരു കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ അതിൽ കാഷ്വലായിട്ട് ഞാൻ ഓക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് പേരൊക്കെ കൊടുത്ത് ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാനതിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജഡ്ജായിട്ട് വന്നിരുന്ന ഒരാൾ താഹ എന്ന് പറയുന്ന എറണാകുളത്തുള്ള ക്യാമറ ആർട്ടിൻ്റെ ആളായിരുന്നു. അങ്കിളാണ് എൻ്റെ ആദ്യമായിട്ട് സ്റ്റില്ലൊക്കെ എടുക്കുന്നത്, ഒരു മോഡലിംഗ് സ്റ്റില്ലൊക്കെ എടുക്കുന്നത് അങ്കിളാണ് ആദ്യമായിട്ട്. അപ്പോൾ അങ്ങനെ ആ സ്റ്റില്ലുകൾ ബുക്കുകളിൽ വന്നു, പ്രത്യേകിച്ച് വനിതയിൽ വന്നു, വനിതയുടെ സെൻട്രൽ പേജിൽ വന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് എന്നെ തുളസി സാർ വിളിക്കുന്നത് ആദ്യത്തെ പടത്തിലേക്ക്. അപ്പോൾ ശരിക്കും മോഡലിങ്ങിലൂടെയാണ് ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നത്. ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല, കാരണം ഞാനതിന് മുമ്പ് മൂവി ആഡ്സ് ചെയ്തിട്ടുണ്ട്, ആഡ് മൂവീസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്യാമറ ഫേസ് ചെയ്യേണ്ട ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എല്ലാം റോളിംഗ് തന്നെയാണല്ലോ. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തിരി ശബ്ദം കേൾക്കാം, ഇതെന്ന് പറഞ്ഞാൽ ഒരു റെഡ് ലൈറ്റ്, അത്രയുള്ള വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ ഇത് ഒരുപാട് ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഇരുന്ന് കാണുന്നതല്ലേ, മറ്റേന്ന് പറഞ്ഞാൽ മിനി സ്ക്രീനിൽ വരുന്നതാണ്, ഇത് ബിഗ് സ്ക്രീൻ അല്ലേ എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു ഉള്ളിൽ. അല്ലാതെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് തന്നെ ഞാൻ ക്യാമറ ഹൈറ്റിലേക്ക് താഴേന്ന് എഴുന്നേറ്റ് വന്ന് നോക്കി ചിരിച്ച് തലചരിക്കുന്നു, അതായിരുന്നു ഫസ്റ്റ് ഷോട്ട് എടുത്തത്. അത് പക്ഷേ എനിക്കൊന്നും, ഞാൻ ആദ്യത്തെ ഷോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ ചെയ്ത് അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ റിലീസ് കഴിയണവരെയോ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു, ഓ എല്ലാവരും അറിയാൻ പോവാണ്, അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. അതെന്താ, കാരണം ഞാൻ സിനിമേനെ എൻ്റെ മനസ്സിൽ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ഫ്യൂച്ചർ സിനിമയിലാവണം എന്ന് ഞാൻ കുട്ടിക്കാലത്തും ആഗ്രഹിച്ചിട്ടില്ല, ഫസ്റ്റ് പടം ചെയ്യുമ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസം ഗ്യാപ്പുണ്ട് ഡിഗ്രിക്ക്. ആ ഗ്യാപ്പിൽ എനിക്ക് കിട്ടിയ ഒരു ടൈം പാസ്, ഒരു ഹോബി, അത്രയും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പടം ചെയ്യുമ്പോൾ. പിന്നീട് ഓട്ടോഗ്രാഫി ചെയ്യുമ്പോഴായിരുന്നു അതിനുവേണ്ടി ഞാൻ ഒത്തിരി ഹോംവർക്കൊക്കെ ചെയ്തു, പാട്ടൊക്കെ പഠിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, വീണ വായിക്കാൻ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ ആ പടത്തിന് വേണ്ടി ചെയ്തു. അപ്പോഴാണ് എനിക്ക് ശരിക്കും സിനിമ എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ ആടിപ്പാടി പോകുന്നതല്ല, കുറേ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാലേ നന്നാവുള്ളൂ, അങ്ങനെ ഒരു ചിന്ത വരുന്നത്. അപ്പോൾ തൊട്ടാണ് ഞാൻ ശരിക്കും ഓട്ടോഗ്രാഫിന് ശേഷമൊക്കെയാണ് കുറച്ച് സീരിയസ് ആയത് മൂവി ചെയ്യാനായിട്ട്. ഒരു ഒരു നല്ല രീതിയിൽ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് തന്നെ അപ്പോഴാണ്. അതുകൊണ്ട് ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല, ഈവൻ അത് റിലീസായപ്പോഴും ഒരു ടെൻഷൻ. അങ്ങനെ ചോദിച്ചാൽ പല കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഓരോ ഞാൻ ചെയ്ത ഓരോ ക്യാരക്ടറുകളോട് എനിക്കിഷ്ടം. എനിക്ക് എല്ലാ ഞാൻ ചെയ്ത എല്ലാ സിനിമകളും ഇഷ്ടമാണ്, ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടറുകളും എനിക്കിഷ്ടമാണ്. പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സിനിമയുടെ കഥ കേട്ട് ക്യാരക്ടർ ഇഷ്ടമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കത് പിന്നീട് ഇഷ്ടമാവാതിരിക്കേണ്ട ഒരു കാരണമില്ല, കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും ഓരോ കാരണങ്ങൾ കൊണ്ട് എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ആദ്യത്തെ പടം പറയുകയാണെങ്കിൽ പ്രണയമണിത്തൂവൽ, അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ പടമാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും എന്ത് കുറ്റവും കുറവുണ്ടെങ്കിലും അതെൻ്റെ ആദ്യത്തെ പടമാണ്, അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇഷ്ടമുണ്ട് ആ പടത്തിന്. പിന്നെ ചെയ്തത് ഫോർ ദ പീപ്പിൾ. ഫോർ ദ പീപ്പിൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ സോങ് ഭയങ്കര ഹിറ്റായി. ശരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിലെ പ്രേക്ഷകരുടെ ഇടയിൽ എനിക്കൊരു സ്ഥാനം നേടി തന്നൊരു ചിത്രമായിരുന്നു ഫോർ ദ പീപ്പിൾ. അതിൽ ലജ്ജാവതി എന്നുള്ള സോങ് സ്പെഷ്യലായിട്ട്, അപ്പോൾ അതുകൊണ്ട് അതെനിക്കിഷ്ടമാണ്. പിന്നെ ഫിംഗർ പ്രിൻ്റ്, ഫിംഗർ പ്രിൻ്റ് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു കുറ്റാന്വേഷണ ഒരു അങ്ങനത്തെ ഒരു സബ്ജക്റ്റായിരുന്നു. അപ്പോൾ എനിക്കൊരു വ്യത്യസ്തത തോന്നി, അത് എൻ്റെ ക്യാരക്ടറും ഒരു തമ്പുരാട്ടിക്കുട്ടിയൊക്കെ ആയിരുന്നു അതിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വേഷം, വേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ ക്യാരക്ടർ
വെരി ബോൾഡ്, നല്ലൊരു ക്യാരക്ടറാണ്. ഇതെനിക്കതിന് അവാർഡ് കിട്ടി. പിന്നെ മമ്മൂക്കയുടെ കൂടെ ഒരു പടം ചെയ്തു, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലെ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ കാരണങ്ങളാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന രണ്ട് പടങ്ങൾ, ഒന്ന് CBI സേതുരാമർ CBI കഴിഞ്ഞിട്ട് വരുന്ന നേരെ അറിയാൻ CBI എന്നുള്ള പടവും, പിന്നെ ചാന്ത് പൊട്ടുമാണ്. ഇതുപോലെ എനിക്കൊന്ന് ഞാൻ ചെയ്തു വന്ന സിനിമകൾ പോലെ തന്നെയാണ് എനിക്കും ഇപ്പോൾ റിലീസാകാനിരിക്കുന്ന രണ്ട് ചിത്രങ്ങളും. CBI പറ്റി പറയുകയാണെങ്കിൽ, അത് CBI മുമ്പ് വന്നിട്ടുള്ള, ഞാൻ ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ടുള്ള മൂന്ന് പോർഷൻസും ഭയങ്കര ഹിറ്റുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അതിന് ശേഷം വരുന്നതിനും എല്ലാവരുടെ ഇടയിലും ഒരു പേരുണ്ട്. അത് പ്ലസ് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ കുറ്റാന്വേഷണ കഥകളിൽ പെട്ടിട്ട് രണ്ടാമത്തെ ഒരു കഥയാണ്. പിന്നെ കെ മധു സാറിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ക്യാരക്ടർ ഒരുപാട് സസ്പെൻസ് ഉള്ള ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. അതുപോലെ ചാന്ത് പോട്ട്, ചാന്ത് പോട്ട് എക്സ്ട്രാ ഓർഡിനറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതൊരു കടൽ പശ്ചാത്തലത്തിൽ ചെയ്യുന്നൊരു സിനിമയാണ്. ഓക്കെ, മലയാളത്തിലധികം കടൽ പശ്ചാത്തലത്തിൽ വന്ന സിനിമകളൊന്നും അധികം ഇല്ല. അന്ന് സിനിമകൾ നല്ല ഹിറ്റായിട്ടുള്ള പടങ്ങളും ഉണ്ട്. അപ്പോൾ അതൊരു വ്യത്യസ്തതയുള്ള എൻ്റെ ക്യാരക്ടർ എൻ്റയർലി ഡിഫറെൻ്റാണ് ഞാൻ ചെയ്ത ഇതുവരെ ചെയ്ത എല്ലാ ക്യാരക്ടറിലും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്ത എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. അതിലെ ഒന്നിനെ ഒന്നിനെ എടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല. അത് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇപ്പം ഒരു പ്രേക്ഷക എന്ന നിലയിൽ പറയാണ്, പുറത്ത് ഞാൻ അധികം മമ്മൂക്കനെ പറ്റി കേട്ടിരിക്കുന്ന ഭയങ്കര ജാടയാണ്, ആരോടും സംസാരിക്കില്ല, സെറ്റിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിരിക്കണേ. പക്ഷേ ഞാൻ കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തതയായിരുന്നു ഞാൻ കൂടെ അഭിനയിക്കുന്ന സമയത്ത്. മമ്മൂക്ക ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ജോവിയലാണ്. ഒരു ഹെഡ് വെയിറ്റ് ഉള്ള ഒരാളുടെ പോലെയോ അല്ലെങ്കിൽ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ രണ്ടാമത്തെ ഒരു പടം കൂടെ ചെയ്യുന്നുണ്ട് മമ്മൂക്കയുടെ കൂടെ. അപ്പോൾ എനിക്കത് അങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. വെരി ജോവിയൽ, നല്ല എന്താ പറയുക, വളരെ ജോവിയലായിരുന്നു. എനിക്കൊരു എനിക്ക് ശരിക്കും സന്തോഷമായിരുന്നു. കാരണം മമ്മൂക്ക ഓരോന്നും ചെയ്യുമ്പോഴും പറയും, നന്നായിട്ടുണ്ടെങ്കിൽ ആ നന്നായിട്ടുണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ പറയും ഇത് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു കേട്ടോ, ഇതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്കൊന്നും അത് കൂടുതൽ എൻകറേജ്മെൻറ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ചെറിയൊരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും വേഷത്തിൽ ഞാൻ ചായ കൊണ്ട് കൊടുക്കുന്ന ഒരുതുണ്ട്, അതുതന്നെയാണ് ആദ്യത്തെ ഷോട്ട് എനിക്ക് എടുത്തത് മമ്മൂക്കയുടെ കൂടെ. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്ക, ഞാൻ പറഞ്ഞല്ലോ മമ്മൂക്കയുടെ ഒരു പ്രകൃതം, പിന്നെ അതിനുശേഷം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ നോർമൽ ഞങ്ങൾ എന്താ പറയുക, വളരെ ഫ്രണ്ട്ലി ആയി. ഇതിപ്പോൾ സിനിമ ചോദിച്ചതുപോലെ തന്നെയാണ്. എനിക്കിഷ്ടം, ഞാനിപ്പോൾ ചെയ്തതിൽ എനിക്കിഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണ് അതാണെന്ന് എനിക്ക് തിരിച്ച് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും ഞാനത് മനസ്സറിഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതായിരുന്നു കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് അത് നന്നായിരുന്നു, ഇത് നന്നായില്ല, അങ്ങനെ എനിക്ക് ഇതുവരെ ഒരിക്കലും ഫീൽ ചെയ്യില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ലജാവതി ആദ്യം കേട്ടപ്പോൾ, ഒന്ന് വളരെ വ്യത്യസ്തതയുള്ള ഒരു ശബ്ദം, പിന്നെ അതിൻ്റെ ഫാസ്റ്റും, എനിക്ക് ഫാസ്റ്റ് സോങ്ങിനോട് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് കൂടുതൽ ഇഷ്ടം മെലഡിയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഓ എന്താ ഇങ്ങനെ. പിന്നെ ജയരാജ് സാറിൻ്റെ ഒരു പടം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ചിന്ത തന്നെ വേറെയായിരുന്നു, ഒരു ഒരു വളരെ ക്ലാസിക്കായിട്ടൊരു മൂവി, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ല അതിനോട്. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഏയ് നിനക്ക് വെറുതെ തോന്നുന്നതാണ്, ഇതൊക്കെ ഭയങ്കര ഹിറ്റാവാനുള്ള സോങ് ആണെന്നൊക്കെ. അതുപോലെ ജയരാജ് സാറിൻ്റെ വൈഫും പറഞ്ഞു അങ്ങനെ. അപ്പോൾ ഞാൻ ഓക്കെ. പിന്നെ രണ്ട് മൂന്ന് വർഷം കേട്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെ പാട്ട് ഇഷ്ടമായി, നല്ല സോങ്. പിന്നെ ഇത് ഭയങ്കര ഹിറ്റായല്ലോ. തമിഴ് ഞാൻ ആദ്യം ചെയ്യുന്ന ഓട്ടോഗ്രാഫാണ് ചേരൻ സാറിൻ്റെ. അത് സാർ ഇതുപോലെ ആലപ്പിയിൽ ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നതാണ്. ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്ന് അപ്പോൾ ഇവിടെ എക്സിക്യൂട്ടീവ്സിൻ്റെ അടുത്ത് അന്വേഷിച്ചു. കാരണം ഓട്ടോഗ്രാഫിൽ ഒരു മലയാളി കുട്ടിയുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നു.
സർവരും ഇവിടെ മലയാളത്തിൽ നിന്ന് ആരെങ്കിലും ചെയ്താൽ കുറച്ചും കൂടി അത് വിശ്വസനീയമാവും. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും മലയാളി കുട്ടികൾ ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ സ്റ്റിൽസ് ഒക്കെ കാണിച്ചു കൊടുത്തത്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്ന ഹീറോയിൻസിനൊക്കെ എന്ന് പറഞ്ഞിട്ട് സ്റ്റിൽസ് കാണിച്ചു. അപ്പോൾ ആ സ്റ്റിൽസ് കണ്ടിട്ട് അതിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തത്. അങ്ങനെയാണ് ആദ്യത്തെ തമിഴ് പടം ചെയ്യുന്നത്. തമിഴ് ഇൻഡസ്ട്രി വ്യത്യാസമുണ്ട്, വ്യത്യാസങ്ങളില്ലെന്ന് പറയാൻ പറ്റില്ല, വ്യത്യാസമുണ്ട്. പണ്ട് അങ്ങനെ ഒരു പ്രകടമായ ഭയങ്കര വ്യത്യാസങ്ങളൊന്നുമില്ല. ഒന്നീ പറഞ്ഞു ഭാഷാ വ്യത്യാസം, പിന്നെ അവരുടെ ആൾക്കാരുടെ ഒരു നമ്മളോടുള്ള ഒരു സമീപനം എക്സ്ട്രാ ഇവിടെ നിന്ന് ഭയങ്കര ഡിഫറൻ്റാണ്. അവർക്ക് ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര എന്താ പറയുക, നമ്മളെയൊക്കെ ഇങ്ങനെ തലയിൽ കൊണ്ടുവച്ച് നടക്കുന്ന ഭയങ്കര ആരാധനയും അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പാണ് അവരുടെ ഇത് സമീപനം. ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്, ആരും ആ ഹീറോയിന് ഹീറോ അങ്ങനെ വേർതിരിച്ച് കാണില്ല ഇവിടെ. അത്രയേ ഉള്ളൂ വ്യത്യാസം, അല്ലാതെ അങ്ങനെ ഭയങ്കര വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ അച്ഛനമ്മയുടെ താല്പര്യം നോക്കും, അവരെൻ്റെ താല്പര്യം നോക്കും, അങ്ങനെയാണ്. ഞങ്ങൾ ഒരു ഞാനൊരു സിനിമ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കഥ കേൾക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചാലോ ഒക്കെയോ കഥ കേൾക്കുന്നതായാലും എന്തായാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്, ഞാനും എൻ്റെ അച്ഛനമ്മയും ഉണ്ടാവും. അപ്പം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ആരുടെ ഇഷ്ടമാണ് ഇവരുടെ ഇഷ്ടമാണ് പറയില്ല, എൻ്റെ ഇഷ്ടം അവർ നോക്കും, അവരുടെ ഇഷ്ടം ഞാൻ നോക്കും, അതാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്ത എല്ലാ പാട്ടിലും എനിക്കിഷ്ടമാണ്. ശരി, എടുത്തു പറയാനാണെങ്കിൽ ഇപ്പം വേഷത്തിലെ മീനലേ എന്നുള്ള സോങ് ഇഷ്ടമാണ്. അതുപോലെ പ്രണയമണിത്തൂവിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് വെച്ച് തുടങ്ങുന്ന ഒരു സോങ്ങുണ്ട് മീര എന്ന് പറഞ്ഞിട്ട്, ആ സോങ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് രണ്ടും ഇഷ്ടമുള്ള സോങ്ങാണ്, പിന്നെ എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കാക്കുത്തിക്കാവൽ അപ്പൂപ്പന്താടിയുള്ള മറ്റേ കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വണ്ടിയിൽ എപ്പോഴും ഉണ്ടാവും ആ സോങ്. പിന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് ഏതാണ്ട് ആ സമയത്തുള്ള സിനിമകളുടെ പാട്ടുകളുടെ ഒരുപാട് സിഡികളുണ്ട് എൻ്റെ കയ്യിൽ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ മെലഡി സോങ്സ് ഒക്കെ വിഷമം തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്ത് വിഷമില്ല എനിക്ക് അങ്ങനെ ഒന്നും ഇതുവരെ ഒന്നും ഫീൽ ചെയ്തിട്ടൊന്നും. ഞാൻ ഒരു സിനിമ തിരഞ്ഞെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഒരു ഇൻഡസ്ട്രി ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ടോ മലയാളം മാത്രം ചെയ്യണം അല്ലെങ്കിൽ തമിഴ് മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ വേറെ ഭാഷകളെ മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടേ ഇല്ല. ഞാൻ എനിക്ക് നല്ല ക്യാരക്ടറുകൾ എനിക്ക് നമ്മൾ പടം ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പടം ചെയ്യുന്നത് ഒന്ന് കുറേയൊക്കെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, പിന്നെ കാണുന്നവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് നല്ല ക്യാരക്ടറുകൾ ഏത് ഫീൽഡ് ഏത് ലാംഗ്വേജിൽ നിന്നാണോ കിട്ടുന്നത് ഞാനത് ചെയ്യാറുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ മലയാളം മാത്രമേ ഉള്ളൂ, മലയാളത്തിൽ ഏത് ക്യാരക്ടർ വന്നാലും എന്ത് വന്നാലും ഞാൻ ചെയ്യും, അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്യൂല. ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടമായെങ്കിൽ മാത്രമേ ഞാൻ ഒരു കാര്യം ചെയ്യാറുള്ളൂ. ഒരുപാട് പക്വതയായിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്യണോട് എനിക്ക് താല്പര്യമില്ല, ഒരുപാട് അങ്ങോട്ട് സീരിയസ് ആയിട്ട് ചെയ്യാൻ, കാരണം ഞാനങ്ങനെ ഒരുപാട് സീരിയസ് ആയിട്ട് നടക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറിൽ ചെയ്യാൻ താല്പര്യമില്ല. കുറച്ചൊരു ഒരു സെമി സീരിയസ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ക്യാരക്ടറുകളാണ് എനിക്കിഷ്ടം. പിന്നെ ഹോംലി ആയിരിക്കണം, ഭയങ്കര ഒരു എന്താ പറയുക മോഡേൺ ക്യാരക്ടറുകളോട് എനിക്കിഷ്ടമില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു ജീൻസ് ഇടുന്നത് ഒരു ടോപ്പ് ഇടുന്നത് ഒരു മോഡേൺ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതല്ലാതെ വരുന്ന ഹോംലി ആയിട്ടുള്ള എല്ലാ ക്യാരക്ടറുകളും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒന്നുമില്ല, എന്തോ എനിക്ക് അങ്ങനെ ഒരു ഇതുവരെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും പറയും ഇരുന്നിട്ടേ കാലിന് കിട്ടാൻ പോകുന്നു, അതുപോലെ അഭിനയിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇപ്പം കിട്ടുന്നതെല്ലാം വ്യത്യസ്തതയിലുള്ള ക്യാരക്ടറുകളാണ് എല്ലാം. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു എക്സ്പീരിയൻസ് ആവും. അപ്പോൾ നമുക്ക് ഓരോന്നും ചെയ്യുമ്പോഴാണ് ഓക്കെ ഇത് അങ്ങനെ ചെയ്താൽ മതി, ഇതിങ്ങനെ ചെയ്താൽ മതി, നമുക്ക് തന്നെ ഒരു വിശ്വാസം വരുമല്ലോ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ ഓരോ ഐഡിയകൾ വരും, ഓരോ ക്യാരക്ടറുകൾ വരും. അപ്പം അതനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതുവരെ ആ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ നന്നായിരിക്കും, ഇല്ലെങ്കിൽ ഇതുപോലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതുവരെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല.
ഞാൻ എപ്പോഴും ഒരു സിനിമ ചെയ്യുന്നതിന് മുൻപ് ഒരു മാസം മുമ്പെങ്കിലും കഥ കേൾക്കും. കഥ കേട്ട് ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാറുണ്ട്. പിന്നെ എനിക്കൊന്ന് ഞാൻ ചെയ്ത എല്ലാ ഡയറക്ടേഴ്സും വെൽ എക്സ്പീരിയൻസ്ഡ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ അവരെൻ്റെ എൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ പറയുമ്പോഴത്തേക്കും അവർ തന്നെ പറയും എൻ്റെ അടുത്ത് ഇതുപോലെ ചെയ്യണം, ഇതുപോലെ ചെയ്യണം, ഇതുപോലെ ചെയ്യണം. ശരിക്കും നമ്മൾ ഞാനൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നതിനപ്പുറത്തായിരിക്കും അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ ഞാനൊരു വെൽ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും അവർ പറയുന്നതാണ് കറക്റ്റെന്ന് തോന്നാറുണ്ട്. പിന്നെ ചിലതൊക്കെ എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും അത് ഞാൻ അങ്ങനെ ചെയ്തോട്ടെ എന്ന് ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. അത് സമ്മതമാണെങ്കിൽ അവർ ഓക്കെ പറയും, അത് ശരിയാണെങ്കിൽ, ഇല്ലെങ്കിൽ പറയും അത് വേണ്ട, ഇതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കാം എന്ന് പറയും. ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട് എനിക്ക്, ഞാൻ അങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നല്ലതാണെങ്കിൽ സമ്മതിക്കാറുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓട്ടോഗ്രാഫി ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് ഹോംവർക്ക് ചെയ്തു. ഒരു പഠിത്തം ഞാനിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കറസ്പോണ്ടൻസ്. രണ്ടും കൂടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിത്തം കുറച്ച് സ്ലോ ആയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സെക്കൻഡ് ഇയർ വരെ എനിക്ക് പഠിക്കാനൊക്കെ സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് ഭാഷകൾ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് തിരക്കുണ്ട്. തിരക്കുണ്ടെന്നല്ല, രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് കിട്ടിയാലും ഒന്ന് ഉറങ്ങുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് വീട്ടിലേക്ക് പോവുക. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ സമയം കണ്ടെത്താറില്ല ഞാൻ, അതാണ് ഉള്ളത് വാസ്തവം. അവാർഡുകളോട് താല്പര്യക്കുറവില്ല, കിട്ടിയാൽ വാങ്ങും, കിട്ടിയില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. വേഷങ്ങൾക്ക് വേഷത്തിന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു അവാർഡ് കിട്ടും, കിട്ടി, അത് ഏത് കാറ്റഗറി അവാർഡാണെങ്കിലും അവാർഡ് കിട്ടിയെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. അവാർഡോ എന്നൊക്കെ അങ്ങനെ ഒരു ഇതായിരുന്നു, കാരണം ഞാൻ അവാർഡ് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതെന്തോ ദൈവാനുഗ്രഹമാണ്, അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. അവാർഡിനോട് എനിക്കൊന്ന് കൂടുതലും അവാർഡ് കിട്ടുന്നതിനേക്കാളും പ്രേക്ഷകർ കണ്ടിട്ട് നമ്മളോട് നേരിട്ട് പറയുന്ന അഭിപ്രായങ്ങളുണ്ടല്ലോ, അതാണ് എനിക്ക് തോന്നുന്നത് വലിയൊരു അവാർഡ്. കാരണം പലപ്പോഴും എനിക്ക് ആ അനുഭവങ്ങളുള്ളതാണ്. ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴൊക്കെ ഇപ്പോൾ വേഷം കണ്ടിട്ട് ഇറങ്ങുന്നതിനേക്കാളും കൂടുതൽ അഭിപ്രായങ്ങൾ വേറെ ഒരുപാട് പടങ്ങൾ ഇറങ്ങുമ്പോൾ എനിക്ക് ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് പ്രേക്ഷകർ പറയുന്നതാണല്ലോ വലിയ കാര്യം, എന്നാൽ അതാണ് ഏറ്റവും വലിയ അവാർഡെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആരുടെ പടങ്ങളാണെന്ന് വേർതിരിച്ച് പടങ്ങൾ കാണാറില്ല, അതിനുവേണ്ടി ഇൻട്രസ്റ്റ് എടുക്കാറില്ല. എനിക്ക് എല്ലാവരുടെയും ഞാനിപ്പോൾ ഇറങ്ങിയ എല്ലാ പടങ്ങളും കണ്ടു. അങ്ങനെ ഇഷ്ടമുള്ള ഒരാൾ അതാണ് ആളുടെ പടങ്ങളെ കാണുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ സിനിമ എയിം ചെയ്ത് ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളല്ല. ഇപ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് പടങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്ന് കണ്ടും കേട്ടും പരിചയിച്ചും വരുന്നേ ഉള്ളൂ. ഇന്നൊരാളിഷ്ടമാണ്, ആളുടെ പടങ്ങളാണ് കൂടുതലിഷ്ടം, ആളുടെ അഭിനയം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ വിലയിരുത്താറില്ല. എല്ലാ പടങ്ങളും കാണാറുണ്ട്, എല്ലാവരും ഇഷ്ടമാണ്. ഹീറോയിൻസിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, എല്ലാവരുടെ പടങ്ങളും കാണാറുണ്ട്, എല്ലാവരുടെ അഭിനയങ്ങളും ഇഷ്ടമാണ്. എനിക്ക് മനസ്സിലാൾ ഒരു ഇഷ്ടമുള്ള പടമാണ്. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ മനസ്സിലാൽ ഇഷ്ടമാണ്, കാക്കുത്തിക്കാവിലെ അപ്പൂപ്പനാടികൾ ഇഷ്ടമാണ്, മൂന്നാമ്പൊക്കെ ഇഷ്ടമാണ്, അങ്ങനെ ഒത്തിരി പടങ്ങളുണ്ട് ഇഷ്ടമുള്ളത്. എങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് മനസ്സിലാണ്. ഭാവിയെക്കുറിച്ച്